കേന്ദ്രം കണ്ണടച്ചാൽ കേരളം പട്ടിണിയാകും എന്നത് വെറുതെ പറയുന്നതല്ല അതിനൊരു തെളിവ് കൂടി ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് കുടുംബശ്രീക്കാരുടെ കുടിശ്ശിക കോവിഡ് കാലത്തെ കിറ്റ് സമൂഹ അടുക്കള ഇതൊക്കെ പിണറായി സർക്കാരിന്റെ കഴിവാണ് എന്നാണ് ഇവിടെ പലരും വാഴ്ത്തിപ്പാടുന്നത് ഒന്നുമല്ല അതിനെല്ലാം കേന്ദ്രത്തിന്റെ മുൻകൈ കൂടി ഉണ്ടായിരുന്നു വളരെ ശക്തമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കുടുംബശ്രീയുടെ സഹായത്തോടെ കോവിഡ് കാലത്തെ സംസ്ഥാന സർക്കാർ കേരളത്തിലുടനീളം കിറ്റുകൾ വിതരണം ചെയ്തതും സമൂഹ അടുക്കള നടത്തിയതും കേന്ദ്ര സർക്കാർ നൽകിയ അരിയും പയറും മറ്റും കൊണ്ടായിരുന്നു എന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കേന്ദ്രം 2022 ഡിസംബറിൽ അത് നിർത്തിയതോടെയാണ് കിറ്റ് വിതരണം നിലച്ചതും കുടുംബശ്രീക്കാർക്ക് നൽകേണ്ട പണം കുടിശ്ശികയായതും മേരി ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേന്ദ്രത്തിൽ നിന്ന് 2013ലെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം 68% ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും കോവിഡ് കാലത്ത് വിതരണം ചെയ്തിരുന്നു അങ്ങനെ കിട്ടിയിരുന്ന അരിയും മറ്റു ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും കൊണ്ടാണ് കിറ്റ് ഉണ്ടാക്കിച്ച് കമ്മ്യൂണിസ്റ്റ് കിച്ചൺ വഴി കുടുംബശ്രീക്കാർ മുഖേന ജനങ്ങളിൽ എത്തിച്ചത് കുടുംബശ്രീക്കാരാണ് കിറ്റുകൾ തയ്യാറാക്കിയത് ഇങ്ങനെ സൗജന്യമായി ലഭിച്ചിരുന്ന അരിയും ധാന്യവും പയർവർഗ്ഗങ്ങളും 2022 ഡിസംബറിൽ കേന്ദ്രം അങ്ങ് നിർത്തി ആ ഡിസംബറിന് ശേഷമാണ് കുടുംബശ്രീക്കാർക്ക് കുടിശ്ശികയായത് ശരിക്കും ഇത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് കേന്ദ്ര സർക്കാർ അനുവദിച്ച് കിട്ടിയിരുന്ന ധാന്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് ഇവിടെ കിറ്റ് ഒക്കെ വളരെ സുഭിക്ഷമായി നടത്തിയതും കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയതും പക്ഷേ അത് ഒരു വാക്ക് പുറത്തു പറയാതെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കേമത്തരമാണ് എന്ന് കൊട്ടിഘോഷിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ട് കേന്ദ്രത്തിനോടൊപ്പം ചേർന്ന് ഇത്രയും പങ്ക് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിനെ ആരെങ്കിലും ചെറുതാക്കി കാണിക്കുമോ മറിച്ച് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുമ്പോഴാണ് സംസ്ഥാന സർക്കാരിനെയും സർക്കാർ ഭരണാധികാരികളെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ പൊതുജനങ്ങൾ താഴ്ത്തിക്കെട്ടി കാണിക്കാൻ ശ്രമിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സൗജന്യ റേഷൻ പദ്ധതി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അടുത്ത 5 വർഷത്തേക്ക് കൂടി സൗജന്യ റേഷൻ ഉറപ്പു നൽകിയാണ് ലോക്ഡൌണിനെ തുടർന്ന് രാജ്യത്ത് ആരും പ്രത്യേകിച്ച് പാവപ്പെട്ടവർ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു തരത്തിലും പ്രയാസപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ ഒരുപാട് നടപടികളാണ് സ്വീകരിച്ചിരുന്നത് അതിന്റെ ആദ്യഘട്ടമായാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന നടപ്പിലാക്കിയത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് പുറമെ ആവശ്യക്കാർക്ക് 2020 ഏപ്രിൽ മുതൽ ജൂൺ വരെ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്നതിനായിരുന്നു ആ പദ്ധതി PMGKYക്ക് കീഴിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ദുർബല വിഭാഗങ്ങൾക്കായി ഏകദേശം 120 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു 80 കോടി ഇന്ത്യക്കാർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് വാസ്തവം എന്ന് ഉറക്കെ പറയുമ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ വിമർശിക്കും ഇനി എന്താണ് കേരളത്തെ നന്നായി പോകാൻ അനുവദിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയാൻ കാരണം എന്നുകൂടി ജനം അറിയണം കിഫ്ബിയെ കടമെടുക്കാൻ തോന്നും വിധം സർക്കാർ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയില്ല സംസ്ഥാന സർക്കാരിനെ കടം എടുക്കാൻ അനുവദിക്കുന്നില്ല കടം വാങ്ങാൻ അനുവദിക്കുന്നില്ല അനുമതി നൽകുന്നില്ല ഇങ്ങനെയൊക്കെയാണ് മുഖ്യമന്ത്രി ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് അല്ലാതെ കേന്ദ്ര സർക്കാർ റോഡ് തരുന്നില്ല പാലം തരുന്നില്ല ട്രെയിൻ തരുന്നില്ല ദേശീയപാത തരുന്നില്ല സ്കൂളും കോളേജും തരുന്നില്ല റേഷൻ തരുന്നില്ല പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നില്ല തൊഴിലുറപ്പിന് പണം നൽകുന്നില്ല എന്നിങ്ങനെയുള്ള കേരളത്തിന്റെ വികസനവും ജനജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമല്ല കടം വാങ്ങുന്നതിൽ കേന്ദ്രം കേരളത്തെ നിയന്ത്രിക്കുന്നു എന്ന ഒരു പരാതി മാത്രമാണ് പലപ്പോഴും പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സർക്കാർ ജീവനക്കാർക്കും മന്ത്രിമാർക്കും MLA മാർക്കും ശമ്പളവും പെൻഷനും നൽകാൻ മാത്രമായി ഇവിടെ ഒരു സർക്കാർ മാസാമാസം കടം വാങ്ങുന്ന കാര്യമാണ് അതൊന്നും ജനത്തിന് വേണ്ടിയല്ല ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല ജനങ്ങളുടെ പെൻഷൻ നൽകാൻ വേണ്ടിയല്ല വരുമാനത്തിന്റെ 80% അതിനായി തന്നെയാണ് ചിലവാക്കുന്നത് അങ്ങനെയുള്ള സർക്കാർ എന്തിനാണ് കടം വാങ്ങി വാങ്ങി കേരളം മുടിക്കുന്നത് വ്യക്തികളെ പോലെ അല്ല സർക്കാരുകൾ വാങ്ങുന്ന കടം വാങ്ങുന്ന കടത്തിന് ഒരു പ്രത്യേകതയുണ്ട് വാങ്ങുന്ന സർക്കാരല്ല അത് തിരിച്ചടയ്ക്കുന്നത് പിന്നീട് വരുന്ന സർക്കാരുകളുടെ അധിക ബാധ്യതയായി അത് മാറുകയാണ് കടം വാങ്ങുന്നവർ അത് ആസ്വദിച്ച് ഭരിക്കാൻ ഉപയോഗിക്കും ഭാവി കേരളം ആ ഭാരം താങ്ങുമെന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും ഇവിടെ കാണുന്നത് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളീയം അവസാനിച്ചപ്പോൾ ആ ധൂർത്ത് അവസാനിപ്പിച്ചപ്പോൾ ഒരു വലിയ ഒരു ബാധ്യതയാണ് വീണ്ടും സംസ്ഥാനത്തിന്റെ ചുമലിൽ വന്നിരിക്കുന്നത് എന്തായാലും ഇതിന് യാതൊരു പരിഹാരവും കാണാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചിലവ് ചുരുക്കി എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനം ഒരിക്കലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല മറിച്ച് ഇനി എവിടെ നിന്നാണ് കടം വാങ്ങാൻ സാധിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് സർക്കാരിനുള്ളത് എന്ന് പറയേണ്ടി വരും ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇത് എങ്ങുമെങ്ങും എത്താതെ കരകയറാൻ കഴിയാതെ ഇപ്പോഴും കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാനസ്.